എല്ലാവർക്കും നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ വ്യത്യസ്തം നിറഞ്ഞ ഒരു പുസ്തകവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു ഹിജഡയുടെ ആത്മകഥ. എ രേവതി എഴുതിയ പുസ്തകമാണിത്. ട്രാൻസ്ജെൻഡേഴ്സും അവരുടെ ജീവിതവും അവർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം തീർച്ചയായും ഓരോ മലയാളിയും വായിക്കേണ്ടതുണ്ട്. ഒരു ഹിജഡയുടെ പ്രശ്നം, ഒരു ട്രാൻസ്ജെൻഡറുടെ പ്രശ്നം, അവർ അനുഭവിക്കുന്ന ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യത്തോടെയുള്ള വിവരണം ഓരോ മലയാളിയും വായിക്കേണ്ടതും അവന്റെ സാമൂഹ്യ മനസ്സിന് മാറ്റം വരുത്താനും ഈ പുസ്തകം സഹായിക്കും. തീർച്ചയായും വായിക്കുക എ രേവതിയുടെ ഒരു ഹിജഡയുടെ ആത്മകഥ. 2013 ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ദയാ ജെ ആണ്. ആക്ച്വലി ഇത് ഇംഗ്ലീഷിൽ എഴുതിയ ഒരു പുസ്തകമാണ്, ദ ട്രൂത്ത് അബൌട്ട് മീ, എ രേവതി. ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക വഴി ഒരു ട്രാൻസ്ജെൻഡറുടെ, ഒരു ഹിജഡയുടെ മാനസിക പ്രശ്നങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ എ രേവതിക്ക് സാധിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ നാമക്കൽ എന്ന സ്ഥലത്ത് ജനിച്ച ദൊരൈസ്വാമിയുടെ കഥയാണിത്. ദൊരൈസ്വാമിയാണ് പിന്നീട് രേവതിയായി മാറുന്നത്. സ്വന്തം വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ ദൊരൈസ്വാമി വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. ആ വേദന വായനക്കാരുമായി പങ്കുവെക്കുന്നു. 9 വിളിച്ച് കളിയാക്കുന്ന കൂട്ടുകാർ, വീട്ടിലും നാട്ടിലുമൊക്കെ കളിയാക്കപ്പെടുന്ന അവസ്ഥ, ശരീരം പുരുഷന്റേതാണെങ്കിലും മനസ്സുകൊണ്ട് സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രേവതി എന്ന ദൊരൈസ്വാമി. ദൊരൈസ്വാമി തന്റെ പിതാവിന്റെ 4 മക്കളിൽ ഇളവനായി ജനിക്കുന്നു. വളരെയധികം കൊഞ്ചിച്ചാണ് വളർത്തുന്നത്. ഈ ഒരു പ്രശ്നം, ഈ ഒരു അവസ്ഥ കാരണം എങ്ങും എവിടെയും ഒന്നും പറയാനാവാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ദൊരൈസ്വാമി ഒടുവിൽ ഒരു കുന്നിന്റെ മുകളിൽ ഇതുപോലുള്ള ആളുകളെ കണ്ടെത്തുന്നു. അവരുമായി കൂട്ടം ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുമായി കൂട്ടുകൂടുന്ന സമയത്ത് മാത്രം പെൺവേഷങ്ങൾ അണിഞ്ഞ് പൊട്ടുകുത്തി നടക്കുന്നു. ഒടുവിൽ ദൊരൈസ്വാമി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കണ്ടെത്തുകയും അവരുടെ ശിഷ്യയാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ശിഷ്യയാവുക എന്ന് പറഞ്ഞാൽ അവര് ഗുരു, ശിഷ്യ, ചേല എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ ആ ഗുരുവിനോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഗുരു ഡൽഹിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ദൊരൈസ്വാമി അമ്മയുടെ കമ്മലും വിറ്റ് ഡൽഹിയിലേക്ക് യാത്രയാക്കുകയാണ്. അവിടെ ഗുരുവിനെ കണ്ടെത്തുകയാണ്, അവിടെ ജീവിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അമ്മയ്ക്ക് അസുഖമെന്ന വിവരം അറിഞ്ഞ് വീണ്ടും നാട്ടിലെത്തുന്ന ദൊരൈസ്വാമിയെ വീട്ടുകാർ കൂട്ടിയിടുന്നു. തല മൊട്ടയടിക്കുന്നു. വീണ്ടും പീഡനങ്ങളും ഒക്കെ ബാക്കിയാവുന്നു. അവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ട് ഡൽഹിയിലെത്തുകയും അവിടുന്ന് രക്ഷപ്പെട്ട് ബോംബെയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്ന ദൊരൈസ്വാമി എന്ന രേവതിയുടെ കഥ. യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ രേവതിക്കും അറിയില്ലായിരുന്നു തന്റെ അവസ്ഥ എന്താണെന്ന്. ഡൽഹിയിലെത്തുമ്പോൾ ഗുരുവിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് എന്താണ് ഹിജഡ. അപ്പോ ശ്രീരാമന്റെ കാലത്തുണ്ടായ ഒരു സംഭവം, ഒരു ഐതിഹ്യം ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ 14 വനവാസത്തിന് വേണ്ടി ശ്രീരാമൻ പോകുമ്പോൾ ആളുകളൊക്കെ പുറകെ വരികയാണ്. അപ്പൊ രാമൻ പറയുകയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒന്നും എന്നെ കാത്ത് വരണ്ട, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, 14 കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരാം. അങ്ങനെ 14 കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചെത്തുമ്പോ കുറച്ചാളുകള് അദ്ദേഹത്തെ കാത്ത് നീണ്ട 14 ആ അതിർത്തിയിൽ നിൽക്കുകയാണ്, അവിടെ ജീവിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ് ശ്രീരാമൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോകാത്തത്? അപ്പൊ അവർ പറയാണ്, ഞങ്ങൾ ആണുങ്ങളുമല്ല പെണ്ണുങ്ങളുമല്ല. അവരുടെ ഈ ആത്മാർത്ഥതയിൽ സ്നേഹം തോന്നിയ ശ്രീരാമൻ പറയുകയാണ്, നിങ്ങൾ ഇനി പറയുന്നതെല്ലാം പൊന്നാവട്ടെ, നിങ്ങൾ പറയുന്നതൊക്കെ ദൈവഹിതമാവട്ടെ. അങ്ങനെ ആളുകളൊക്കെ ഈ ഹിജഡകളെ സ്നേഹിക്കാൻ തുടങ്ങി, അവരുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കാൻ തുടങ്ങി, അവർക്ക് കാശ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കാശ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറുകയാണ്. അവർ അതുവിന്റെ ഭിക്ഷാടനത്തിലേക്കും ലൈംഗിക തൊഴിലിലേക്കും ഒക്കെ മാറുകയാണ്. അത്തരത്തിൽ ഹിജഡകളെ കുറിച്ച് അറിയാവുന്ന ഐതിഹ്യങ്ങളും ഹിജഡകളുടെ ജീവിതത്തിൽ നടക്കുന്ന ചടങ്ങുകളും അവരുടെ പെരുമാറ്റ ക്രമങ്ങളും, നിയതമായൊരു പെരുമാറ്റ രീതിയുണ്ട് അവരുടെ ജീവിത രീതിയിൽ, അതൊക്കെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, അധികാരവർഗത്തിൽ നിന്ന്, പോലീസുകാരിൽ നിന്ന് ഒരു ഹിജഡ നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവും ലൈംഗികവുമായ അതിക്രമങ്ങളെ വളരെ വ്യക്തതയോടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് ഒരു ഹിജഡയുടെ ആത്മകഥ. ഒടുവിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയയാവുന്ന രേവതി, ഒരു പൂർണ്ണ സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുന്ന രേവതി ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം ബാംഗ്ലൂരിലേക്ക് വരുന്നു. അവിടെ സംഗമ എന്ന NGO ചേർന്ന് പ്രവർത്തിക്കുന്ന രേവതി അവിടെ ഒരാളെ പരിചയപ്പെടുത്തുന്നു. അയാളുമായി പ്രണയത്തിലാവുന്നു. ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വളരെ മനോഹരമായ ജീവിതം പതുക്കെ പതുക്കെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന രേവതി, ബൈക്ക് വാങ്ങിക്കുന്ന രേവതി, സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ഒരു പെണ്ണിനെ പോലെ ജീവിക്കാൻ തുടങ്ങുന്ന രേവതി, ഒടുവിൽ വിവാഹം പരാജയത്തിൽ സംഭവിക്കുന്നു.
വീണ്ടും അവർക്ക് സമൂഹത്തിൽ നിന്ന് തിരിച്ച് അടികൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അവൾക്ക് അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ കൂട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹം തോന്നുന്നെങ്കിലും അതിന് അവൾക്ക് സാധിക്കുന്നില്ല. കാരണം ഭിക്ഷാടനവും ലൈംഗിക തൊഴിലും മാത്രമാണ് ഇപ്പോഴും ആ കൂട്ടത്തിനുള്ളത്. അതുകൊണ്ട് ആ കൂട്ടത്തെ വിട്ടുകൊണ്ട് തന്നെ പോലെയുള്ള ആളുകളുടെ ആ ഒരു സ്നേഹിക്കുന്ന ആളുകളുടെ സമൂഹത്തെ വിട്ടുകൊണ്ട് വീണ്ടും സംഗമ എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന രേവതിയിലാണ് ഈ ആത്മകഥ അവസാനിച്ചു നിൽക്കുന്നത്. രേവതി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊരു ആക്ടിവിസ്റ്റാണ്, അവരൊരു അഭിനേത്രിയാണ്. ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു മുഖമാണ്. തീർച്ചയായും ഓരോ മലയാളിയും ഈ പുസ്തകം വായിച്ചിരിക്കണം. ആ വിഭാഗം നേരിടുന്ന, ദൈവം സൃഷ്ടിച്ച ഇത്തരത്തിലുള്ള ആ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ആണിനും പെണ്ണിനും കഴിയേണ്ടതുണ്ട്. തീർച്ചയായും ഓരോ മലയാളിയും വായിക്കുകയും വായിച്ച് അവന്റെ മാനസിക തലത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയും വേണം. അതിന് ഉതകുന്ന പുസ്തകമാണ് ഒരു ഹിജഡയുടെ ആത്മകഥ, എ രേവതി. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും മികച്ച വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.